ഇന്ത്യൻ പ്രധാനമന്ത്രി അതിനൊരു പേര് കൊടുത്തിരിക്കുകയാണ്. എന്താ പേര് കൊടുത്തറിയോ? ശിവശക്തി പോയിന്റ് എന്നാണ് അതിന്റെ പേര്. ഇവിടെ കയറി വന്ന് ന്യായോ അന്യായം പറയാൻ നമ്മൾ ആരാണാവോ? നമ്മൾ വെറും വഴിവാക്കര്. എന്തൊക്കെയാണ്ടിരികളെ കാണിക്കാടേ? മനസ്സിലായി, ഇന്ത്യയെ ഹിന്ദു രാഷ്ട്രമാക്കണമെന്ന് പണ്ടേ പറയുന്നുണ്ട്. അതിലേക്കാണ് ഹിന്ദുത്വ എന്ന അജണ്ട വെച്ചുകൊണ്ട് അവർ നീങ്ങുന്നത്. ഇതിനു മുമ്പ് ഇങ്ങനെ പല സ്ഥലത്ത് വെച്ച് ഇവരെ കണ്ടിട്ടുണ്ട്. ഇതൊരു സ്ഥിരം പരിപാടിയാ. ശാസ്ത്രം വിജയിച്ച് മുമ്പിൽ നിൽക്കുമ്പോൾ അപമാനിക്കാൻ വേണ്ടി തയ്യാറാവുള്ള ഒരു കൂട്ടം സെറ്റ് ബി ജെ പിയുടെ എംപിമാര് എംഎൽഎമാര് പച്ചയായിട്ട് പറയാണ്, ചന്ദ്രൻ യഥാർത്ഥത്തിൽ ഹിന്ദു രാഷ്ട്രമാവും എന്നാണ്. അല്ല, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, നീ പാകിസ്ഥാൻകാരനാണോ? ഇതെല്ലാം വെറുതെ പറയാണ്, നിങ്ങൾ ധരിക്കണ്ട. ചെങ്കോൽ കൊണ്ടുപോയിട്ട് പാർലമെന്റിൽ വെച്ചത് വെറുതെയല്ല. ഒരു കൈവതം നാറ്റിക്കരുത്. അതിന്റെ എല്ലാം പിന്നിൽ കൃത്യമായിട്ട് അജണ്ടയുണ്ട്. ഹിന്ദുത്വ അജണ്ട. കുറെ സന്യാസികളെയും കൂട്ടിച്ചേർത്തിട്ടാണല്ലോ ഉദ്ഘാടന പരിപാടിക്ക് പോയത്. ഇന്ത്യയുടെ പ്രസിഡന്റ് ഉദ്ഘാടനത്തിനില്ല, പക്ഷെ സന്യാസിമാരുണ്ട്. ഇവനെയൊക്കെ എം ജി റോഡിൽ നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് കുരിച്ചു നിർത്തി കൂമ്പിലിടിച്ച് ബാക്കിൽ മണ്ണെണ്ണ ഒഴിച്ച് വായിൽ തിരികെ കത്തിച്ച് ചാമ്പലാക്കണം എന്നാണ് എന്റെ ആത്മാർത്ഥമായ അഭിപ്രായം. കാട്ടാളപരമായ നിലപാടാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്റെ സ്വഭാവം എനിക്ക് എന്നെ പിടിക്കാണ്ടിരിക്കുക. ജനാധിപത്യത്തിന്റെ മതനിരപേക്ഷതയുടെ യാതൊരു തരത്തിലുള്ള കാര്യങ്ങളും കൈകാര്യം ചെയ്യാൻ കൂട്ടാക്കാത്ത ഒരു പ്രത്യേക വിഭാഗം ഈ ഇന്ത്യയിൽ മഹാത്മാഗാന്ധിയെ പറ്റി പഠിപ്പിക്കാൻ പാടില്ല എന്നാണ്. ഈ നാട് നന്നാവണമെങ്കിൽ ആദ്യം ഭരണവർഗം നന്നാവണം. മഹാത്മാഗാന്ധിയെ പറ്റി പഠിപ്പിക്കാൻ പാടില്ല. എന്താ കാരണം? അപ്പൊ മഹാത്മാഗാന്ധിയെ കൊന്നതാരി എന്ന ചോദ്യം വരും. ആൾക്ക് തീരെ വിദ്യാഭ്യാസം വിവരമൊന്നും ഇല്ലേ, വിഡിതരെ പറയുള്ളൂ. അപ്പൊ ഗോഡ്സെയാണ് എന്ന് വരും. ഗോഡ്സെ വർഗീയവാദിയാണ് എന്ന് വരും. ഗോഡ്സെ മുമ്പ് ആർ എസ് എസ് ആണോ എന്ന് വരും. ഇത് വലിയ ചല്ലി വായില്ല പണ്ടാണ കാര്യമായിട്ട്. ശ്രീനി ആ ഗിയർ ലിവറി എടുത്തോളൂ, ഇയാളെ തലക്കെട്ടൊന്നും കൊടുക്കട്ടെ. കഴിഞ്ഞു കഴിഞ്ഞു മിസ്റ്റർ ഉണ്ണികൃഷ്ണൻ.